ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനവുമായി ദൈവജനത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിൽ ഓർത്തി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിനായിരുന്നു നമുക്ക് 91 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 91 സങ്കീർത്തനം ഇങ്ങനെ നാം വായിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് എൻ്റെ അവനെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവൻ എന്റെ വേട്ടക്കാരന്റെ കെണികളിൽ നിന്നും ആശയകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂലൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിന്റെ നിഴലിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകീമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽപ്പറയ്ക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടി പാടില്ല. നിന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കീർണമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും മണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ വലിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമാണ്. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നമുക്കറിയാം അഭിഷിക്തമേറിയ വലിയൊരു ബുദ്ധമുഖത്തെ കുറിച്ച്. ദൈവജനത്തിന് എതിരെ നടക്കുന്ന വലിയൊരു ബുദ്ധമുഖത്തെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കാണാമറിയത്ത് ദൈവജനത്തിനെതിരെ വലിയ ഒരു യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിൽ നമ്മെ സഹായിക്കുവാനായി കരങ്ങൾ നീട്ടുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സഹായിക്കുന്ന സർവശക്തന്റെ നിഴൽ, സർവശക്തന്റെ കരുണ, സർവശക്തന്റെ കരങ്ങൾ, കരങ്ങളെ കുറിച്ചും അവന്റെ സംരക്ഷണത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചുമാണ് വളരെ കൃത്യമായ രീതിയിൽ നമ്മെ ആ സങ്കീർത്തനക്കാരൻ ഉറപ്പിക്കുന്നത്. ശക്തമേറിയ യുദ്ധം ദൈവ ജനത്തിനു നേരെ ഈ ലോകത്തിന്റെ ദൈവം അഴിച്ചു വരുന്നു. രണ്ടാം സ്വർഗത്തിന്റെ ആധിപത്യം വലിയ യുദ്ധത്തെ, ആക്രമണത്തെ അഴിച്ചു വിടുന്നു. ഇതാ ആക്രമണത്തെ അഴിച്ചു വിടുമ്പോൾ നമ്മെ സഹായിക്കുവാനായി നിൽക്കുന്ന ശക്തന്മാരായ ദൂതന്മാരുടെ സാന്നിധ്യം. അവൻ വെറുതെ നമ്മെ യുദ്ധത്തിലേക്ക് പറഞ്ഞുവിടുകയല്ല, ഇടഭൂമിയിലേക്ക് വെറുതെ പറഞ്ഞുവിടുകയല്ല. അവൻ പ്രതിരോധിക്കുവാൻ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും നൽകുന്നു. അതുപോലെ തന്നെ ആക്രമിക്കുവാൻ ആവശ്യമാകുന്ന വചനമാകുന്ന വാൾ നൽകുന്നു. ഇന്ന് പകലിൽ ഉറയ്ക്കുവാൻ നാം തയ്യാറാകണം. നമ്മെ സംരക്ഷിക്കുവാനായി ദൈവത്തിന്റെ പൊൻകരങ്ങളുണ്ട്. ദൈവദൂതന്മാരുടെ വലിയ സംഘത്തെ അവൻ കാവലിനായി നിർത്തുന്നു. നമുക്കെതിരെ ബാധകൾ കൊണ്ടുവരുന്നു, രാത്രിയിലെ ഭയം കൊണ്ടുവരുന്നു, ഓ ദോഷങ്ങൾ ഈ വീണുപോയ ദൂതന്മാർ കൊണ്ടുവരുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും നമ്മെ കാക്കുന്ന അഗ്നിമയ കുതിരകളും ഓ അഗ്നിമയ രഥങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുക. മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അഗ്നിമയ രഥങ്ങളുടെ കാവലിലാണ് നമ്മെ തുടരണമെങ്കിൽ വേലി പൊളിച്ച് വേലി മറികടന്ന് ഇപ്പുറത്തേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. വേലിയെ മറികടക്കാൻ ദൈവം തന്നിരിക്കുന്ന, ദൈവമാക്കി വെച്ചിരിക്കുന്ന സംരക്ഷണത്തിന്റെ വലയത്തെ കടന്ന് ഇപ്പുറത്തേക്ക് വരുവാൻ ഒരിക്കലും അവന് കഴിയുകയില്ല എന്നുള്ള ചിന്ത നമ്മെ ഉത്തേജിപ്പിക്കേണ്ടതാണ്. അത് നമ്മെ പ്രചോദിപ്പിക്കേണ്ടതാണ്. ഈ പകലിൽ അത് ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകട്ടെ. ആ യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുവാൻ തയ്യാറാകട്ടെ. ഏലീശയ്ക്ക് മുൻപിൽ കാവലിനായി നിന്ന അഗ്നിമയ രഥങ്ങളുടെയും അഗ്നിമയ കുതിരകളുടെയും കാവൽ, ഓ ആരാം സൈന്യം ചുറ്റും നിൽക്കുന്നു എന്നുകൂടി യാഥാർത്ഥ്യമാണെങ്കിലും നമ്മെ കരുതുന്ന സർവശക്തന്മാരായ ദൂതന്മാരുടെ വലിയ കാവൽ. ഹല്ലേലൂയാ! ദൂതന്മാരുടെ വലിയ കാവൽ. ഒരു ദൂതനെയല്ല അവൻ കൽപ്പിച്ചാക്കുന്നത്, ദൂതന്മാരുടെ വലിയ സംഘത്തെ ക്യാമ്പ് ചെയ്യുവാനായി നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, നമ്മുടെ വസ്തുവകകൾക്ക് ചുറ്റും കാവൽ ചെയ്യുന്ന ദൂതന്മാരുടെ വലിയ സംഘം
പകലിൽ ഉണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യം ഈ പകലിൽ നാം തിരിച്ചറിയണം. കല്ലുകൾ തട്ടി വീഴുവാനായി നമ്മുടെ മുൻപിൽ കല്ലുകൾ വീടുപോയ ദുരന്മാർ വിതറുന്നു എങ്കിലും ആ കല്ലുകളിൽ തട്ടി നാം വീഴാതെ വണ്ണം നമ്മെ കരുതുവാനായി ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പെരും പാമ്പ് ഉണ്ട്, ബാലസിംഹമുണ്ട്, എല്ലാം സത്യമാണെങ്കിലും അതിൻ്റെ മുകളിലൂടെ ചവിട്ടി കയറുവാൻ ആ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ അവൻ പകർന്നിരിക്കുന്നു എന്ന ബോധ്യം ഈ പകലിൽ നമ്മിൽ വന്ന് നമ്മെ നിറയ്ക്കേണ്ടതാണ്. അത് ഈ പകലിൽ നമ്മെ ആവേശം കൊള്ളിക്കേണ്ടതാണ് എന്ന് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം കൊണ്ട് ഈ സന്ദേശവുമായി നമുക്ക് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് പോകാം. ദൈവം ഈ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കും.